നമ്മുടെ ശരീരം മുഴുവൻ നന്നായി നിറം വയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൗൾ തുടുക്കാനൊക്കെ ഒരു അടിപ്പൊളി ട്രിങ്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യത്തിന് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എങ്കിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു ട്രിങ്ക് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത് നോക്കാം അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അരക്കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത് ഈ പാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാലാണ് നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക അപ്പോൾ മാക്സിമം നിങ്ങൾ പാലെടുക്കുമ്പോൾ ചൂടാക്കിയതിനു ശേഷം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി ഈ ഒരു പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ പാക്കറ്റ് കവർ പാലാണ് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പാലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആ പാലോ അല്ലെങ്കിൽ ബദാം മിൽക്കോ ഏതായാലും നിങ്ങൾക്ക് ഇതിന് പകരം യൂസ് ചെയ്യാവുന്നതേയുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് റാഗി റാഗി വളരെ അധികം നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്കിൻ വൈറ്റനിന് വേണ്ടിയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ കഴുത്ത് കൊടുക്കാനൊക്കെ നമുക്ക് വളരെ അധികം നല്ലതാണ് നമ്മൾ റാഗി യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഏകദേശം കുറച്ച് റാഗി എടുക്കുക ഇനി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് മിക്സിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ ആ ഒരു മിക്സിറെ ചാൽ വെള്ളത്തിൻ്റെ അംശോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല അല്ലാതെ ഇട്ടിയിൽ നമ്മൾ പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് ദിവസം നമുക്കൊരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം റാഗി ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് വാൽനട്ട്സ് വളരെയധികം നല്ലതാണ് നമുക്ക് വാൽനട്ട്സ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല നമ്മുടെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു മൂന്ന് നമ്പേഴ്സ് വാൽനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ഏത്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പം ഇതിന് പകരമായിട്ട് ഇപ്പോൾ ചെറുപ്പലും ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ റോബസ്റ്റ ഇതിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് ആ പ്പായം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഏതായാലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്കിതിലോട്ട് കൽക്കണ്ട മാഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മളിതിലോട്ട് കൽക്കണ് മാടി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തേനോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് മാടി ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സിലിട്ട് അടിച്ചെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മളിപ്പോൾ ഏതൊരു ടൈമിലാണോ കുടിക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാൽ മാത്രം മതിയാകും ജസ്റ്റ് ഒരു ടു വീക്സ് നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ജസ്റ്റ് ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് സ്ക്രീവ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരടിപ്പൊളി ടിപ്പായിട്ട് കാണാം താങ്ക് യു